آله وصحبه الفائزين برضا الله أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلط حالتي أدركني يا حبيب الله يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم رحم الله معايا الملك الجبار يا الله نند فضل قلنا رحمة للعالمين أشرف الخلق محمد رسول الله صلى الله عليه وسلم تنقل شرف قلنا شيخ جيلاني قدس الله سره العزيز أولا تبركة قلنا شيخنا تاج العلماء السيد عبد الرحمن البخاري قدس الله تعالى سره العزيز أولا تكرامة قلنا നീ പൊരുത്തപ്പെട്ട സ്വാലഹികള ജാഹുകൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും ഈ മഹത്തായ പരിപാടിയോട് സഹായിച്ച് സഹകരിച്ച് മാസാദം മുജമ്മായന്റെ മജ്ലിസുകളിലും സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും നീ മാപ്പാക്കണം റഹ്മാനെ. എത്രയോ മാരകമായ ക്യാൻസർ പിടിപെട്ട രോഗികൾ ഇന്ന് ജുമാന്റെ ശേഷം വന്നതിന് കണക്കില്ല. അത്രയും ക്യാൻസർ രോഗികൾ ഈ മജ്ലിസിലുണ്ട്. വികലാംഗരായ വൈകല്യമുള്ള 7-6-7 കുട്ടികളെ ഇന്ന് വളാഞ്ചേരിയിൽ നിന്ന് ഇന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോ മയിലുവിന്റെ ശേഷം ഇവിടെ കാണിച്ചു അവരുണ്ട്. അതുപോലെ വൈകല്യമുള്ള മന്ദബുദ്ധിയുള്ള ഒരുപാട് പ്രയാസമുള്ള ആളുകൾ ഈ മജ്ലിസിൽ അവർക്ക് ആഫിയത്ത് ലഭിക്കാൻ ഉദ്ദേശിച്ചിട്ട് കൂടിയിട്ടുണ്ട്. റഹ്മുറാഹിമായ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ആർക്ക് വൈകല്യമുണ്ടോ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. മന്ദബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാനെ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ഒന്നിരായ ഞങ്ങളുടെ വഫാത്തായ പിതാക്കൾ ഉപ്പാപ്പമാര് ശൈഖുന താജുൽ ഉലമാടക്കും ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുകൾ, പണ്ഡിത മഹത്തുക്കൾ, രാഷ്ട്രീയ സാമൂഹിക വ്യക്തിത്വങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പവിത്രമായ ബായാറ് മുജമ്മയിൽ നടന്നുവരുന്ന മാസാന്ത സ്വലാത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. സാധാരണ നാം സ്റ്റേജിൽ വരുമ്പോൾ തന്നെ ആളുകളെല്ലാവരും ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം 10, 11, 11:30, 12 വാഹനങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്വലാത്ത് മുതൽ തുടർന്നുള്ള സ്വലാത്തുകൾ മുഴുവനും നമ്മുടെ കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ നാടുകളിൽ നിന്നൊക്കെയും
നമ്മുടെ സ്വലാത്തിൽ സംബന്ധിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചു വരുന്ന പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെ മുഹബ്ബുകളെ അവർക്ക് ഒരു പ്രയാസമാകരുത്, അവരുടെ കാര്യങ്ങൾ മുടങ്ങിപ്പോകരുത് എന്ന് ചിന്തിച്ചിട്ട് തുടർന്നുള്ള സ്വലാത്തുകൾ ഇനി മഴരുമ നിസ്കരിച്ച ഉടൻ സ്വലാത്ത് പ്രഭാഷണം തുടങ്ങി സ്വലാത്തിലേക്ക് കടന്ന് 10 മണിയാകുമ്പോഴേക്ക് നമ്മുടെ ഈ സദസ് പിരിയുന്ന രൂപമായിരിക്കും തുടർന്നുണ്ടാകുക. അത് എല്ലാവരുടെയും ഓർമ്മയിൽ വേണം. ഇന്ന് അതിന്റെ തുടക്കമാണ്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സമയം കൂടുതലുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും. ഏതായാലും ഇൻഷാ ഇനിയുള്ള സ്വലാത്തുകൾ ഈ രൂപത്തിലായിരിക്കും. ആരും മറക്കരുത്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുപാട് ആളുകൾ ഇന്ന് ഈ മജ്ലിസിലില്ല. വന്ദ്യരായ ഷെയ്ഖുന താജുൽ ഉലമാ സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഖാരി ഖദസല്ലാഹു സിർഹുൽ അസീസ് അവിടത്തെ അനുസ്മരിച്ചുകൊണ്ട് സമസ്ത നടത്തുന്ന നമ്മുടെ സംഘടനകൾ സംഘടനാ നേതൃത്വം നടത്തുന്ന മഹത്തായ ലക്ഷ്യങ്ങൾ സംബന്ധിക്കുന്ന അനുസ്മരണ പരിപാടി ഇന്ന് മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ മാസാന്ത സ്വലാത്ത് കൃത്യമായിട്ട് എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി ആണ് നമ്മുടെ ഈ മജ്ലിസ് നടന്നുവരുന്നത്. കഴിഞ്ഞ സ്വലാത്തിലും ഈ ദിവസം പ്രഖ്യാപിച്ചതാണ്. പെട്ടെന്ന് നമുക്ക് ഒരു ഡേറ്റ് മാറ്റിയാൽ ജനങ്ങൾക്ക് ദൂരദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പ്രയാസമാകും എന്ന് കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ ഈ പരിപാടി പതിവ് പോലെ നടക്കുന്നത്. നമ്മുടെ ഈ മജ്ലിസിലും വന്ദ്യരായ ഷെയ്ഖുനയെ അനുസ്മരിച്ചുകൊണ്ടും ഷെയ്ഖ് ജീലാനി തങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുമൊക്കെയാണ് നമ്മുടെ ഈ മജ്ലിസുള്ളത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പരിപാടികളൊക്കെ ആഖിറം വിജയിക്കുന്ന നിലക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വന്ദ്യരായ ഷെയ്ഖുന താജുൽ ഉലമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ നീട്ടി പറയില്ല, കുറഞ്ഞു സംസാരിക്കും. കാരണം എത്രയോ മണിക്കൂറുകൾ ഇവിടെ വർഷങ്ങളായിട്ട് സംസാരിച്ചതാണ്. ഇന്ന് ഇനി മുതൽ ഇങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ട് ചുരുങ്ങിയ രൂപത്തിലായിരിക്കും സംസാരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. വന്ദ്യരായ ഷെയ്ഖുനയെ ഒരു ദിവസം ഞമ്മൾ ബായാറിലെ സ്വലാത്തിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുമ്പ് പോവുകയും സ്വലാത്തിന് വരണം, അടുത്ത വെള്ളിയാഴ്ച സ്വലാത്താണ്, ഉപ്പാപ്പ വരണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇൻഷാ അല്ലാ ഞാൻ വരാം. ചുരുക്കി പറയാണ്, ഒരുപാട് സംസാരത്തിന്റെ കൂട്ടത്തിൽ എപ്പോഴാണ് എത്തേണ്ടതെന്ന് ചോദിച്ചു. മൈലു നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാ അവിടെ പ്രഭാഷണം തുടങ്ങും, ഉപ്പാപ്പ ഇശാന്റെ ശേഷം എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഒരു നിലക്കും ശാരീരികമായിട്ട് ആഫിയത്തില്ലാത്തത് കാരണം യാത്ര ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടുന്ന് നമുക്ക് വിവരമറിയിച്ചു വരാൻ പ്രയാസമുണ്ടെന്ന്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് കാരണം തങ്ങളുടെ ബഹുമാനം കൊണ്ട് അവിടുത്തെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ടെങ്കിലും ഒരു ആഫിയത്ത് കിട്ടിയിട്ടൊന്ന് വന്നു കിട്ടിയെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കുകയും ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം പറഞ്ഞ ആളുകൾ രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്, വഴിയിലാണ്. അങ്ങനെ നേരെ കൃത്യസമയത്ത് നമ്മുടെ ഈ പള്ളിയുടെ നമ്മുടെ റൂമിൽ വന്നു ഒരുപാട് സമയം ഇരുന്ന് അവിടുന്ന് എന്റെ മുഖത്ത് നോക്കി ചൊല്ലിയ പദ്യങ്ങൾ ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. മരണത്തിനെ ഓർമ്മിപ്പിക്കുന്ന പദ്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് എന്താ പറഞ്ഞത്, എന്താ അതിന്റെ അർത്ഥം, എന്താണ് ആ പറഞ്ഞത് എന്ന് ചോദിച്ചു. മൗത്തിനെ സംബന്ധിച്ച് മാത്രം സൂചിപ്പിക്കുന്ന ഒരുപാട് പദ്യങ്ങൾ ബഹുമാനപ്പെട്ടവർ അന്ന് പറഞ്ഞിരുന്നു. അവിടത്തെയുമായി ബന്ധപ്പെട്ട ഹാദിമുകൾ പറഞ്ഞു താജുൽ ഉലമയുടെ വഫാത്തിന് മുമ്പുള്ള വലിയ ആത്മീയ സദസ്സുകളിൽ ഒന്നായിരിക്കും ഒരു പക്ഷേ ബായാറു സ്വലാത്ത് എന്ന് പറഞ്ഞു. വഫാത്തിന്റെ മാസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മുടെ ഈ മജ്ലിസിലെത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് മലപ്പുറത്ത് എന്റെ വീട്ടിലേക്ക് വന്നപ്പോഴും ഉപ്പാപ്പൊന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഏകദേശം ഒരു ദുഹറോടുകൂടി എത്തിയിട്ട് മഴരുവ് വരെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അന്നും സംസാരിച്ചിരുന്നു. നമുക്ക് മുസ്ലിം ഉമ്മത്തിന്, പണ്ഡിത സമൂഹത്തിന്, നേതൃസ്ഥാനം വഹിക്കുന്നവർക്ക്, അങ്ങനെ തുടങ്ങി ഈ രാജ്യത്തിന് വേണ്ട, ഈ ലോകത്തിന് വേണ്ട എന്തെല്ലാം ഗുണങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അത് പൂർണ്ണമായിട്ട് ജീവിതത്തിൽ ഒരു 100 വർഷത്തോളമെടുത്ത് 10, 94, 95 വർഷക്കാലം ജീവിതത്തിൽ അത് മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി വലിയ നിലക്ക് അപൂർവമായ പണ്ഡിതന്മാരിൽ തുല്യതയില്ലാത്ത, സാധാത്തുക്കളിൽ തുല്യതയില്ലാത്ത വലിയ ജീവിതം കാഴ്ചവെച്ച വലിയ കറാമത്തിന്റെ ഉടമയാണ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി.
ബുഖാരി എന്ന് നമുക്കറിയാം. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതുപോലെ ഇത് ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ അനുസ്മരിക്കുന്ന വലിയ വലിയ കറാമത്തിന്റെ ലോകം മുഴുവനും കറാമത്തിനാൽ അറിയപ്പെട്ട മഹാവ്യക്തിത്വങ്ങളിൽ വലിയ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. അതുപോലെ നമുക്കറിയണം താജുൽ ഉലമയുടെ വഫാത്ത് സമസ്തയെ നയിച്ച നേതാക്കളിൽ പ്രമുഖരായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ ഷംസുൽ ഉലമ ഇക്കെ ഉസ്താദ്, താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, അവരുടെയൊക്കെ ആ വലിയ സ്നേഹബന്ധം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. റബീഉൽ ആഖിറിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത്. റബീഉൽ അതുപോലെ റബീഉൽ അവലിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മർഹൂം ഷംസുൽ ഉലമ ഇക്കെ ഉസ്താദ് വഫാത്തായത്. ഈ റബീഉൽ ആഖിറിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമയും റബീഉൽ അവൽ ഒന്നിന് താജുൽ ഉലമ, രണ്ടിന് കണ്ണിയത്ത് ഉസ്താദ്, മൂന്നിന് ഷംസുൽ ഉലമ. അവരുടെ വഫാത്തിന്റെ ആ വലിയ ബന്ധം പോലും, അവരുമായിട്ടുള്ള ആ സ്നേഹബന്ധം, കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള മഹാന്മാര് താജുൽ ഉലമയെ എല്ലാ വിഷയത്തിലും മുന്തിക്കുന്നത് പോലെ ദുആയിലും ഒരു പരിപാടിയിലേക്ക് നടക്കുന്ന സമയത്താണെങ്കിലും താജുൽ ഉലമ കൂടാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും ഉപ്പാപ്പാനെ മുന്തിക്കുന്ന പതിവ് ആ മഹാന്മാർക്കുണ്ടായിരുന്നു. അത് തന്നെ വഫാത്തിലും മികച്ചു കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാണ്. ഈ വലിയ നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാണ്, അതുകൊണ്ട് ആ വലിയ വലിയ മഹാന്മാര് ഇവിടെ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് നമ്മോട് ഓർമ്മപ്പെടുത്തിയത് നേരെ സഖാഫി പറഞ്ഞു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി അടിയുറച്ച് നീങ്ങണം, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം, ഒരു പുത്തനാശയത്തിലും കുടുങ്ങിയിട്ട് ആഖിറം തകരരുത് എന്ന ആശയം ഉൾക്കൊള്ളുന്ന വലിയ ഗൌരവമുള്ള അവിടുത്തെ ആ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ നാവിനെ വടക്കാക്കാതെ, ആലിമീങ്ങളെ ചീത്ത പറയാതെ, ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത അത് മുൻകാലത്തെ ഉണ്ട്, നമുക്ക് ഫതുൽമൈനൊന്ന് മറിച്ചാൽ, മഹല്ലി എന്ന് നോക്കിയാൽ, മറ്റ് കിതാബുകൾ നോക്കിയാൽ, ഖാല ഖീല ഖൗല പലരും പല നിലക്കും അഭിപ്രായം പറഞ്ഞത് കിതാബുകളിലുണ്ട്. അതുകൊണ്ട് ഉലമാവിനിടയിൽ ചെറിയ ചെറിയ നിലക്കുള്ള വ്യത്യാസങ്ങൾ മുൻകാലത്തെ ഉണ്ട്, അത് ഖിയാമത്ത് വരെ ഉണ്ടാകും. അതുകൊണ്ട് വലിയ വലിയ ഫഹ്റുൽ ഉലൂമുകളായ മഹാന്മാരായ അംബിയാക്കളുടെ സ്ഥാനം അലങ്കരിക്കുന്ന ഹബീബായ തങ്ങൾ പറഞ്ഞു, ഉലമാ ഉമ്മത്തി കാംബിയായി ബനി ഇസ്രായിൽ, അംബിയാക്കള ബനു ഇസ്രായിലിന്റെ അംബിയാക്കളെ പോലെയാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ അനന്തരക്കാരാണ് ഉലമാ എന്ന് പറഞ്ഞ ഇന്നമായ അള്ളാഹുവിന്റെ അടിമകളിൽ റബ്ബിനെ ഭയക്കുന്നവർ അൽ ഉലമാ ആണെന്ന് പറഞ്ഞ ആ മഹത്തുക്കളായ പണ്ഡിതന്മാരെ സാദാത്തുക്കളെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മിൽ നിന്ന് ആരെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈമാനോടെ മരിക്കാൻ പറ്റൂല. ഹബീബായ തങ്ങൾ അത് പൊറുക്കൂല, അള്ളാഹു അത് പൊറുക്കൂല. അത് നമ്മുടെ അമാലുകൾ പൊളിഞ്ഞു പോകാനും ആഹ്റം നഷ്ടപ്പെടാനും വലിയ കാരണമാണ് കേട്ടോ. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി, മറ്റു വല്ല താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാവിനെ കുറവാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ദുരന്തമായിരിക്കും നൽകുക എന്ന് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളൊക്കെ ഓർക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്‌ലിസിൽ എത്രയോ വലിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾ ദൂരദൂര ദിക്കുകളിൽ നിന്ന്, തിരുവനന്തപുരത്തുനിന്നും മറ്റുമൊക്കെയായിട്ട്, തമിഴ്നാട്ടിൽ നിന്നും, കർണാടകത്തിന്റെ ബോംബെയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, അതുപോലെ ഗുജറാത്തിൽ നിന്നുൾപ്പെടെ ഇവിടെ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ഗൾഫിൽ നിന്നുൾപ്പെടെ നമ്മുടെ ഷെയ്ഖ് ബാവ സാഹിബ് ഇന്ന് ഈ മജ്‌ലിസ് കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ളതാണ്. വന്നിരായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് UAE യാത്ര കഴിഞ്ഞിട്ട് സ്വലാത്തിൽ സംബന്ധിക്കാൻ ഞാൻ വരും എത്ര ക്ഷീണമുണ്ടെങ്കിലും എന്ന് പറഞ്ഞ് വന്നിരായ ഉസ്താദ് അവറുകൾ ഇവിടെ ഉണ്ട്. ഈ മഹത്തായ മജ്‌ലിസിൽ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട റഫീഖ് സഅദിയും അബ്ദുർ റഷീദ് സഖാഫി പത്തപ്പെരിയും ഉൾപ്പെടെയുള്ള ബായർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഉലമാക്കൾ, സാദാത്തുക്കൾ, അതുപോലെ തന്നെ ഉമറാക്കൾ ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിന്റെ സകലർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കൂടുതലായിട്ട് പറയുന്നില്ല, ഒരൊറ്റ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. അഫ്ളുൽ ഇൽമുൽ ഹാൽ എന്നാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തമുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അഥവാ മൊബൈലിന്റെ ദുരുപയോഗം. ഈ മൊബൈലിന്റെ ദുരുപയോഗം കൊണ്ട് സ്വന്തം ഗർഭപാത്രത്തിൽ ജനിച്ചു വളർന്ന് അസഹ്യമായ വേദന സഹിച്ച് പ്രസവിച്ച നൊന്തുപെറ്റ മക്കളെ
ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ ഈ മൊബൈലിന്റെ ദുരുപയോഗം കാരണമായത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ, ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മലപ്പുറത്തു നിന്ന് വരുമ്പോൾ, അതിന്റെ തൊട്ട് ദിവസം മുമ്പാണ് ഞാൻ നാടും വീടും ആളുകളെയും സംസ്ഥാനവും പറയും, നമ്മുടെ സംസ്ഥാനത്താണ് ഏതായിരുന്നാലും പറയുന്നത്, മൊബൈലിന്റെ ദുരുപയോഗം കൊണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുള്ള ഒരു യുവതിയായ പെണ്ണ് വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുമ്പോ അവിടെ ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാരോട് ഇവളുടെ സ്വഭാവം യോജിക്കാതെ വന്നപ്പോ ഭർത്താവിനെ പല നിലക്കും പ്രേരിപ്പിച്ചിട്ട് സ്വന്തമായിട്ട് വാടകയ്ക്ക് റൂമെടുത്ത് താമസിക്കാൻ പ്രേരിപ്പിച്ചിട്ട്, അങ്ങനെ സ്വന്തമായിട്ട് റൂമെടുത്തിട്ട് വാടകയ്ക്ക് താമസിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാനും മൊബൈൽ റീചാർജ് ചെയ്യാനും ഒക്കെയായിട്ട് ഒരാളെ കണ്ടുപിടിച്ച് ഒരു ചെറുപ്പക്കാരൻ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവിടും. സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിക്കും. വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ, അരിയോ പഞ്ചസാരയോ ചായപ്പൊടിയോ മല്ലിയോ മുളകോ മഞ്ഞളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എത്തിച്ചു കൊടുക്കുകയും ഇവളെ കുടുംബത്തിൽ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഓട്ടോയിൽ യാത്ര ചെയ്യുകയും ഇങ്ങനെ ആ ബന്ധം വർഷങ്ങളോളം നിലനിന്നിട്ട് ചെറുപ്പക്കാരനായ വിവാഹം ചെയ്യാത്ത ഈ വ്യക്തി, കുട്ടി പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, നമുക്ക് ഒന്നിച്ചു പോകാം, അതുകൊണ്ട് നീ രണ്ട് കുട്ടികളെ നീ കൊലപ്പെടുത്തണം, ആ കുട്ടികളെ നീ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പാണ് ചെറുപ്പക്കാരനെ പിടിച്ചത്. അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ പെണ്ണ് വ്യഭിചാരത്തിൽ അങ്ങോട്ട് ലയിച്ചിട്ട് ഹറാമിൽ ഭ്രാന്തായ, സ്നേഹത്തിൽ ഭ്രാന്തായ, തോന്നിവാസത്തിൽ ലയിച്ചിട്ട് ബുദ്ധി നഷ്ടപ്പെട്ട അതേ അവസ്ഥയിൽ തമ്മടിപ്പത്തിൽ മുഴുകിയ ഈ പെണ്ണ് എന്ത് ചെയ്തു? ചെറിയ പിഞ്ചുമക്കൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിക്കാൻ വേണ്ടി, അല്ലാഹ് എന്ന് പഠിക്കാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബഹുമാനമുള്ള വാചകം അറിയാൻ വേണ്ടിയിട്ട്, ആ ആശയം പഠിക്കാൻ വേണ്ടിയിട്ട് പവിത്രമായ ഖുർആനും ചെറിയ മതപഠനത്തിന്റെ ചെറിയ പുസ്തകങ്ങളും എടുത്തുകൊണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പിഞ്ചുമക്കൾ, ഒരു കുട്ടിയും പെൺകുട്ടിയും മദ്രസയിലേക്ക് പോകുമ്പോ ആ കുട്ടികളുടെ പിറകിൽ നടന്നിട്ട് അവസാനം കുട്ടികളോട് വള്ളത്തിൽ നോക്കി ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് കിണറ്റിലേക്ക് നോക്കിപ്പിച്ചിട്ട് ഈ രണ്ട് ആറും എട്ടും വയസ്സുള്ള ചെറിയ രണ്ട് കുരുന്നുകളെ പിടിച്ചിട്ട് ആദ്യം വലിയ കുട്ടിയെ പിടിച്ച് കിണറ്റിലേക്ക് തള്ളി, രണ്ടാമത്തെ കുട്ടിയെ പിടിച്ച് കിണറ്റിലേക്ക് തള്ളി. ആ കുട്ടികൾ ശ്വാസമടങ്ങി മുങ്ങിപ്പൊന്തി താന്ന് അവിടെ താന്ന് മരണം സംഭവിച്ചു എന്ന് അവൾക്ക് ബോധ്യമാകുന്നത് വരെ ഈ ഉമ്മയാകുന്ന പെണ്ണ്, തമ്മാടിത്തം ചെയ്ത പെണ്ണ്, ഇവൾ ആ കിണറ്റിന്റെ പരിസരത്ത് നിൽക്കുകയും മൊബൈൽ കൊണ്ട് കളിക്കുകയും വീട്ടിലേക്ക് പോവുകയും, ഞാൻ ചുരുക്കി പറയുന്നു, വീട്ടിൽ പോയിട്ട് ആങ്ങളെ ചോദിച്ചു, എവിടെ കുട്ടികൾ? കുട്ടികൾ മദ്രസയിലുണ്ട്, അല്ലെങ്കിൽ അണ്ണാജി കൊണ്ടുപോയി, അല്ലെങ്കിൽ കുട്ടികൾ അവിടെ കുളത്തിലുണ്ട്, കിണറ്റിലുണ്ട് എന്ന് ഇവളുടെ സംസാരത്തിൽ അതാ ഉത്തമമല്ലെന്ന് തോന്നിയപ്പോ ആ കിണറിന്റെ പരിസരം ശ്രദ്ധിക്കുകയും അങ്ങനെ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് കിണറ്റിൽ വിദഗ്ധന്മാരായ ആളുകൾ ഇറങ്ങിയിട്ട് മുങ്ങി നോക്കുമ്പോ മഹാദല്ലോ ആരെയും വേദനിപ്പിക്കുന്ന നിലക്ക് ഈ ആറും എട്ടും വയസ്സുള്ള കുരുന്നു മക്കൾ, അവര് ശ്വാസമടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ രണ്ടാൾക്കും നീന്തമറിയാത്ത കുഞ്ഞുമക്കളായിരിക്കും, മുങ്ങി മുങ്ങി പൊന്തി താവുമ്പോ കുട്ടി, ജ്യേഷ്ഠനായ കുട്ടി, ജ്യേഷ്ഠത്തിയായ കുട്ടി അനുജനായ കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ രണ്ടാളും കെട്ടിപ്പിടിച്ച നിലക്ക് രണ്ട് മയ്യത്തുകൾ, അതാ അടുത്ത വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച. ഒരു മാസത്തോളമായിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്ന വാർത്ത പത്രമാധ്യമങ്ങളിലൂടെയും ന്യൂസുകളിലൂടെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ട് നാം ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അന്യമതസ്ഥന്റെ കൂടെ പോവുകയും ഇതുപോലെ സ്വയം മതത്തിലുള്ള ആളുകളെ കൂടെ പോവുകയും ഇങ്ങനെ തമ്മാടിത്തം വ്യഭിചാരം അധികരിച്ചിരിക്കുന്ന ദാരുണമായ അവസ്ഥയിലാണ് എന്റെയും നിന്റെയും നമ്മുടെ നാടുകളിലും പരിസര നാടുകളിലും. ഇത് അമേരിക്കയിലും മറ്റു സ്ഥലത്തും നടന്നതല്ല, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയോട് തൊട്ടടുത്തുള്ള, നാമുമായി ബന്ധമുള്ള, നമുക്ക് പരിചയമുള്ള, നമ്മെ പോലുള്ള ആളുകളിലാണ് ഇത്തരം നാണിപ്പിക്കുന്ന, നാറുന്ന, ക്രൂരമായ, മൃഗങ്ങളിൽ പോലും സംഭവിക്കാത്ത, ബുദ്ധിയില്ലാത്തവരിൽ പോലും സംഭവിക്കാത്ത ഇത്രയും മ്ലേച്ഛമായ സംഭവം ഇന്ന് മൊബൈലിന്റെ ദുരുപയോഗം കൊണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ, എന്റെ പ്രിയമുള്ള മുസ്ലിം ധാരണവന്മാരെ, മുസ്ലിം ചേട്ടക്കാരെ, മുസ്ലിം മുമ്മമാരെ, മുസ്ലിം പെൺകുട്ടികളെ, നിർത്തിവെക്കണം ഈ മൊബൈലിന്റെ ഉപയോഗം. ഹറാമായ സ്നേഹം ഈ പിശാച് ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, ഖുർആൻ അതല്ലേ പറഞ്ഞത്,
ആ ശൈത്താൻ നിന്റെ വ്യക്തമായ ശത്രുവാണ്. അതിങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും. പിന്നെ നീ സ്വന്തം മകനെ കൊലപ്പെടുത്തും, സ്വന്തം മകളെ കൊലപ്പെടുത്തും. നിന്റെ അഞ്ച് നിമിഷത്തെ ഒരു ചെറു ചുരുങ്ങിയ സമയത്ത് വൈകാരിക താല്പര്യത്തിന് വേണ്ടിയിട്ട്, വികാരം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് മാസം ഗർഭം ചുമന്ന് വേദന അനുഭവിച്ച് പ്രസവിച്ച കുടുംബ മക്കളെ പോലും ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ നിന്റെ ഈ വ്യഭിചാര പ്രവർത്തനവും ഈ ഹറാമിന്റെ ലോവും അതുപോലെയുള്ള നിന്റെ മൊബൈലിന്റെ ദുരുപയോഗവും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒരായിരക്കണക്കിന് സംഭവങ്ങൾ കൊലപാതകം നടക്കാത്ത രൂപത്തിലാണെങ്കിലും ഒരായിരക്കണക്കിന് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും വീട്ടിലും പരിസരങ്ങളിലും കുടുംബങ്ങളിലും മഹല്ലിലും നാട്ടുകളിലും നടക്കുന്നത് വ്യക്തമായിട്ടും ബോധ്യമുള്ള ഒരായിരക്കണക്കിന് സംഭവം എനിക്കറിയാം. എന്റെ മുമ്പിൽ ഞാനും അള്ളാഹുവും പറഞ്ഞ ആളുകളും അറിയുന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം. നമ്മുടെ പ്രഭാഷണങ്ങളിൽ ശക്തമായിട്ട് താക്കീത് കൊടുത്തത് കാരണം തങ്ങളെ മനസ്സിന്ന് പോകുന്നില്ല, അവളെ മനസ്സിന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ അവനെ മനസ്സിന്ന് പോകുന്നില്ല, എനിക്ക് കുട്ടികളുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്, വലിയ ബന്ധത്തിലാണ് ഹറാമിന്റെ ബന്ധം. ഈ നിലക്ക് പറയുന്ന നാണിപ്പിക്കുന്ന പ്രവർത്തനം ഓ മുസ്ലിമീങ്ങളെ അല്ലാഹു പുറപ്പെടുവിക്കട്ടോ. അമാ അലിംതും അന്ന സിനാ അറിയോ നിങ്ങൾക്ക് വ്യഭിചാരം എന്നുള്ളത് ദാരിദ്ര്യത്തെ അനന്തരപ്പെടുത്തും. അത് മാത്രമല്ല ഈമാന്റെ നൂറ് നല്ലോഹം അതാ എടുത്തുകളയും. ഈമാൻ അവരിൽ നിന്നുണ്ടാകില്ല. ഇമാം ബുഖാരി സഹീഹിൽ പറഞ്ഞതുപോലെ ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാനോടെ വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. ഈമാനല്ലാഹു അവരിൽ നിന്ന് എടുത്തു കളയും. അങ്ങനെയുള്ള കടുത്ത തമ്മാടിത്തമാകുന്ന വ്യഭിചാര പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീക്കിയിട്ട് ഈമാനോടെ തഖ്വയോടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിൽ ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഈ പരിഷ്കാരവും ഈ പരിഷ്കരിച്ച ജീവിത രീതിയും മൊബൈലിന്റെ ദുരുപയോഗവും ഇന്റർനെറ്റിന്റെ ദുരുപയോഗവും എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് തഖ്വയിൽ ജീവിക്കാൻ, ഹബീബായ തങ്ങൾ അറിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് സ്വലാത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാത്ത് ആരംഭിക്കുകയാണ്. നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷിയും അബുദാബിയിൽ മുജമ്മഉ സഖാഫത്ത് സുന്നിയക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന അഭിവന്ദ്യരായ ഷെയ്ഖ് ബാബാ സാഹിബ് അവറുകൾക്ക് മുജമ്മഉ സഖാഫത്ത് സുന്നയുടെ ഒരു അനുമോദനം നൽകുന്നുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷെയ്ഖ് ബാബാ സാഹിബ് അവറുകളെയും നൽകുന്നത് അഭിവന്ദ്യരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളും മഞ്ഞാടി അബ്ബാസ് ഉസ്താദ് അവറുകളും ഇരുവരും ചേർന്ന് അത് നൽകുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഓർമ്മപ്പെടുത്തുകയാണ് ഈ വലിയ ജനസംഖ്യയും പിരിഞ്ഞു പോകുന്ന സമയത്ത് അള്ളാഹു പൊരുത്തപ്പെടാത്ത, എപ്പോഴും പറയാറുണ്ട്, അള്ളാഹു പൊരുത്തപ്പെടാത്ത, ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടാത്ത, പരിശുദ്ധ ദീൻ അനുവദിക്കാത്ത രൂപത്തിൽ ഒരൊറ്റ ആളും നമ്മുടെ ഈ മഹത്തായ മജ്ലിസിലേക്ക് വരരുത് എന്ന് എല്ലാ സ്വലാത്തിലും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ പിരിഞ്ഞു പോകുന്ന സമയത്ത് എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വളണ്ടിയർമാരോട് സഹകരിച്ച് കുറച്ചൊന്ന് സ്വഭറെടുത്ത് കുറച്ചൊന്ന് ക്ഷമിച്ചിട്ട് വളരെ തർത്തീപ്പായിട്ട് തന്നെ നിങ്ങൾ പിരിഞ്ഞു പോകണം. ആണും പെണ്ണും ഇടകലരുന്നത് കടുത്ത ഹറാം, ഒരിക്കലും നാം അംഗീകരിക്കില്ല. അങ്ങനെയുള്ള ഒരു വകുപ്പ് നമ്മുടെ ഈ മജ്ലിസിൽ ഉണ്ടാകരുത്. എല്ലാവരും അക്കാര്യം ഓർമ്മയിൽ വെക്കണം. ഇൻഷാ അല്ലാഹ് സ്വലാത്ത്, ഇനിയുള്ള സ്വലാത്തൊക്കെ 10 മണിയാകുമ്പോഴേക്കും പൂർത്തിയാകുന്ന നിലക്കായിരിക്കും. സ്വലാത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്ത സ്വലാത്ത് മാർച്ച് മാസം 21-ാം തീയതിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം.
أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 لا إله إلا الله إلا الله 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 لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا
يا حي يا قيوم 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 يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على
وصحبه وسلم. صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. أخذ بيدي قلط حيلتي أدركني يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام جميعهم أجمعين. والحمد لله رب العالمين. بهمان الله مبينين غلا إن شاء الله നേരത്തെ പറഞ്ഞതെല്ലാവരും ഓർമ്മിക്കണം. അടുത്ത സ്വലാത്ത് മാർച്ച് 21 തീയതിയാണ്. മഴവിന്റെ മുമ്പ് തന്നെ എല്ലാവരും എത്തണം. എന്നാൽ ഇതിനേക്കാളും നേരത്തെ തുടങ്ങാൻ പറ്റും ഇൻഷാല്ലാ. അടുത്ത സ്വലാത്ത് നമ്മൾ സ്റ്റേജിൽ പ്രഭാഷണം 8:30 നമ്മളത് തുടങ്ങും. മഴ സംസ്കരിച്ച ഉടനെ മറ്റു ഉത്സാഹമാക്കി തുടങ്ങും. അപ്പൊ 9 മണിയോടുകൂടി എന്റെ 1.5 മണിക്കൂർ സംസാരം കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ദിക്റും ദുആയുമായിരിക്കും. കൂട്ടത്തിൽ ഓർമ്മ കൊടുത്താണ് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും സഹകരിച്ച് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വാഹനത്തിൽ തൃശൂർ പാലക്കാട് വഴിക്കടവ് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കൊല്ലം എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വാഹനത്തിൽ കാറിൽ യാത്ര ചെയ്ത് വന്നവരുണ്ട്. എല്ലാവരും പോകുന്ന സമയത്ത് വളരെ ജാഗ്രതരായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നിർത്തി ഒന്ന് മുഖമൊക്കെ കഴുകി നല്ല റാഹത്തോടെ നല്ല റാഹത്തിൽ മാത്രം ഉച്ചയിൽ മാത്രം വാഹനം ഓടിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് പിരിഞ്ഞു പോകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സകല ആഫാത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ ഇൻഷാല്ലാ. അതുപോലെ ഇന്ന് ബഹ്റൈനിൽ ഇന്നിപ്പോ അസർ കഴിഞ്ഞ് നമ്മൾ റൂമിലിരിക്കുമ്പോൾ അവര് പറഞ്ഞ് നമ്മളെ സ്വലാത്ത് ബയാറു സ്വലാത്ത് ബഹ്റൈനിൽ നടക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫാത്തിഹോദി റൂമിൽ വെച്ച് ഫാത്തിഹോദി ഫോണിലൂടെയാണ് ബഹ്റൈനിൽ സ്വലാത്ത് തുടങ്ങിയത്. അങ്ങനെ UAEയിലും മറ്റു നാടുകളിലും നമ്മുടെ ഈ പരിപാടി ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മുടെ കൂടെ സ്വലാത്തിലും ദ്വായിലും സംഗമിക്കുന്നവരുണ്ട്. പരിപാടി വേറെയായിട്ട് നടത്തുന്നവരുണ്ട് ഇൻഷാല്ലാ. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകട്ടെ. എത്രയോ മാരകമായ 4 സ്റ്റേജ് കഴിഞ്ഞ് ഇനി മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് വൈദ്യലോകം കൈവിട്ട മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവന്നിരുന്ന 100 കണക്കിന് രോഗങ്ങൾ ഈ മജ്ലിസ് കൊണ്ട് സുഖപ്പെട്ടത് വ്യക്തമായിട്ട് ബോധ്യമാണ് നമുക്കൊക്കെ. അതുകൊണ്ടാണ് ഇത് ഒരു വിഷയവും പ്രതീക്ഷിച്ചിട്ടല്ല, ഒരു വള്ളോ ചിന്തയോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല. അള്ളാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെച്ച് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം എന്ന അങ്ങേയറ്റത്തെ ഇഖ്ലാസോടെ മാത്രമാണ് ത്യാഗങ്ങൾ സഹിച്ചിട്ട് ഈ ഉൾനാട്ടിലേക്ക് കാട് പ്രദേശത്തേക്ക് എന്റെ പ്രിയമുള്ള എത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ അള്ളാഹു ഖബൂലാക്കും. അള്ളാഹു ഹൈബാക്കുല റബ്ബേ ഖബൂലാക്കണം റഹ്മാനെ. അപ്പോ നല്ല നിയ്യത്തോടുകൂടെ ഇഖ്ലാസോടെ എല്ലാവരും ദുആയിൽ സംഗമിക്കണം. മക്കളില്ലാതെ വർഷങ്ങളോളമായി പ്രയാസമുള്ള ആളുകളുണ്ട്. ഇന്നിപ്പോ ഒരു മാരുവിന്റെ ശേഷം നമ്മളെ സഹദി
ഇവിടെ ഉള്ള വീട്ടിലുള്ള സഹദി വന്നിട്ട് പറഞ്ഞ് 10 വർഷമായി കല്യാണം കഴിച്ച് മക്കളല്ലാതെ വായാറ് സ്വലാത്തിന് കൂടി ഇപ്പൊ ഞാൻ 10 മാസമായി എന്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് വേറൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞ് മുഹമ്മദ് എന്ന് പറയുന്ന സുഹൃത്ത്, നേരത്തെ പറഞ്ഞത് ഇബ്രാഹിം സഹദിയാണ്, നേരത്തെ പറഞ്ഞത് മുഹമ്മദ് എന്ന് പറയുന്ന സുഹൃത്ത്, 10 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലായിരുന്നു, ഭാര്യ 3 മാസം ഗർഭിണിയാണെന്ന സന്തോഷം പറഞ്ഞു, അതുപോലെ 15 വർഷമായി, നേരത്തെ 22 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലാത്ത തളങ്കര ഉസ്മാൻ ഈ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച, എന്നാലല്ല എന്റെ തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച, ആ കുട്ടിനെ കൊണ്ടുവന്ന സന്ദേശം വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാനാണ് തളങ്കര ഉസ്മാൻ, എന്റെ കുട്ടിയാണ്, 22 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ലാത്ത ആളായിരുന്നു, ഇവിടുത്തെ സ്വലാത്ത് കൊണ്ട് എനിക്ക് മക്കളെ കുഞ്ഞിനെ കിട്ടിയതാണ് എന്ന സന്തോഷം പറഞ്ഞു അള്ളാഹു. അതുപോലെ മക്കളില്ലാതെ വിഷമിച്ച് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അള്ളാഹു. ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حالتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما طاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق والناس للحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم أرحم الراحم يا الملك الجبار يا الله പരിശുദ്ധമായ റബീഉൽ ആഖിറിൽ നിന്റെ ഔലിയാക്കൾ സദാത്തുക്കളെ സ്മരിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടന്നു വരുന്ന മാസാന്ത മജ്‌ലിസിൽ ഞങ്ങൾ ഇവിടെ കൂടി ഖബൂലാക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും തങ്ങളുടെ മദഹുകളും അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് നീ എത്തിക്കണം റബ്ബേ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാന്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണമല്ല. സാധുക്കളായ ഞങ്ങൾ മഹസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹൂമീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ധാരാളം സംഭവിച്ചവരാണ് റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഈ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണമെന്ന് ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ സൂക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം ഞങ്ങളെ ഖാസിദീങ്ങളിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്,
സകല പത്തുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്, ദോഷങ്ങളും കൊണ്ട് പരീക്ഷണങ്ങൾ നൽകണ്ട റബ്ബേ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത പരീക്ഷണവും രോഗവും പ്രയാസവും നീ നൽകല്ല റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബ്, നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാന്. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق يا رب العالمين. اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റു കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബ്, തഖ്‌വ ഏറ്റി തരണം റഹ്മാന്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറായി ഏറ്റി നിലനിർത്തണം റബ്ബ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല, ഞങ്ങളെ ഐബത്തിന് കോട്ടം വരുത്തല്ല റഹ്മാന്, ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാന്, ഞങ്ങളെ ഐബത്തിലാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബ്, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട ദുആ വസിയത്ത് പറഞ്ഞ് ഞങ്ങളെ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഗൾഫ് നാട്ടിലുൾപ്പെടെ കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളെ മജ്ലിസുകളിൽ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിപ്പെട്ടവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ആര് ദുആ കൊണ്ട് കടപ്പെട്ടവർ ഞങ്ങളിലും സ്നേഹികളിലുമുണ്ടോ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും നീ മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടുകൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ. പലവിധ മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് ഇന്ന് മരിപ്പിന്റെ ശേഷം തന്നെ വലിയ സൗണ്ടോടുകൂടെ വന്ന മധ്യവയസ്കനായ ഒരാള്, അങ്ങേയറ്റം കിഡ്നി രണ്ടും പോയിട്ട് ഒരു ഞരക്കം മാത്രം, അതുപോലൊരു ചെറുപ്പക്കാരന്, ഇന്നലെ വന്ന ബ്ലഡ് ക്യാൻസർ ഉള്ള ചെറുപ്പക്കാരന്, ഇന്നും അവര് വന്നിട്ടുണ്ട്. അതുപോലെ നാവിന് ക്യാൻസർ ബാധിച്ചവര്, അത് ലങ്സിന് ക്യാൻസർ ബാധിച്ച് ബ്ലഡ് ക്യാൻസറായ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട്, ഇങ്ങനെ ആയിരക്കണക്കിന് സ്തനത്തിന് ക്യാൻസർ, വയറ്റിൽ ക്യാൻസർ, ശ്വാസകോശത്തിൽ ക്യാൻസർ, മൂത്രക്കോയിലിൽ ക്യാൻസർ, കാലിൽ ക്യാൻസർ, കാലവീക്ക ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഇങ്ങനെ പല സ്ഥലത്തും മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാര് കൈവിട്ടിട്ടും ഡോക്ടർമാരുടെ ചികിത്സയിലും ഓപ്പറേഷനും പറഞ്ഞിട്ടും ഇവര് എല്ലാ പ്രതീക്ഷ വലിയ പ്രതീക്ഷയിൽ നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മജ്ലിസിൽ നൂറുകണക്കിന് ക്യാൻസർ രോഗങ്ങളും കിഡ്നിയുടെ തകരാറും ഹാർട്ടിന്റെ പ്രയാസവും സംസാരിക്കാത്തവർക്ക് സംസാരിക്കാനും നടക്കാത്തവർക്ക് നടക്കാനുമൊക്കെ ഈ മജ്ലിസ് കാരണമായത് അറിഞ്ഞിട്ട് സംസ്ഥാനത്തിന്റെ അന്യ സംസ്ഥാനത്തിന്റെ ദൂരദിക്കുകളിൽ നിന്ന് നേരത്തെ ഇന്നലെ തന്നെ യാത്ര പുറപ്പെട്ടിട്ട് ഇന്ന് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ് നീ ഖൈബത്തുല്ല റബ്ബേ, നീ ഖൈബത്തുല്ല അല്ലാഹ് കബൂലാക്കണം റഹ്മാനെ. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, നീ കാഫിയാണ് റബ്ബേ, ശിഫാഅത്തിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ഏത് ക്യാൻസർ ആർക്ക് പിടിപെട്ടിട്ടുണ്ടോ, ഏത് ഡോക്ടർമാർ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയഴിഞ്ഞിട്ടുണ്ടോ, അക്ബറുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ക്യാൻസറും നീ സുഖപ്പെടുത്തണം റബ്ബേ. ശ്വാസകോശത്തിലെ ക്യാൻസറും ലെൻസിലെ ക്യാൻസറും അന്നനാളത്തിലെ ക്യാൻസറും എല്ലാ ക്യാൻസറും ആഫിയത്താക്കണമല്ലോ, ശിഫ നൽകണം റബ്ബേ, സിഹത്ത് നൽകണമല്ലോ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, കൈലവീക്ക ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റബ്ബേ. കാഴ്ചയില്ലാത്ത മക്കളുണ്ട്, ഷുഗർ കൂടി കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, അല്ലാഹ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റഹ്മാന്.
സംസാരിക്കാത്ത കുട്ടികളെ സംസാരിപ്പിക്കണമല്ല, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണമല്ല, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണമല്ല, നടക്കാത്തവരെ നടത്തണം പ്രഭേ. ഇന്ന് മൂന്നാക്കൽ വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ 6-7 വൈകല്യമുള്ള കുട്ടികൾ സംസാരിക്കാത്തവരും മന്ദബുദ്ധിയുള്ളവരും റബ്ബേ വലിയ പ്രതീക്ഷയിൽ വന്നതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആ കുട്ടികൾക്ക് സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള നിലക്കെങ്കിലും നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാന്, സിഹത്ത് കൊടുക്കണം റഹ്മാന്, അതുപോലെ വൈകല്യമുള്ളവർക്ക് സുഖം നൽകണമെന്ന്, മന്ദബുദ്ധി ശരിപ്പെടുത്തണമെന്ന്, നടക്കാത്തവരെ നടത്തണം റബ്ബേ, സൈഡ് എഫക്ട് സുഖപ്പെടുത്തണം റബ്ബേ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാന്, ഹാർട്ടിന്റെ ഓട്ട ശരിപ്പെടുത്തണം റഹ്മാന്. ചെറിയ കുഞ്ഞുമക്കൾക്ക് ഹാർട്ടിന്റെ പ്രോബ്ലമാണ്, ഓട്ടയുണ്ട്, ബാംഗ്ലൂരിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷന് വിധിക്കപ്പെട്ടവെന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബേ ഓപ്പറേഷൻ ഇല്ലാതെ ഹാർട്ടിന്റെ പ്രയാസം നീക്കണം റഹ്മാന്. കിഡ്നി രണ്ടും പൈന്റായിട്ട് താകി പിടിച്ച് നേരെ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഒരു മധ്യവയസ്കനെ ഞെരങ്ങി ഞെരങ്ങി ആ സഹോദരന്റെ കണ്ണിൽ നിന്ന് തുരുതുര കണ്ണുനീരൊഴുകുന്നു. മനസ്സിലെയും ശരീരത്തിന്റെയും വേദന എത്രയാണ്. ഞങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ട ഞങ്ങളെ സഹോദരന്റെ സഹോദരിമാരുടെ പ്രിയപ്പെട്ടവരുടെ രോഗമെന്താണെങ്കിലും നിന്റെ ഹബീബാ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്താക്കണം റഹ്മാന്, സിഹത്ത് നൽകണം റഹ്മാന്. ുള്ളവരുണ്ട്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൂടിയവരുണ്ട്, നോർമലാക്കണമല്ല, കൈകാലടച്ചിൽ കൊണ്ടും മൂലവേദന കൊണ്ടും വിഷമിക്കുന്നവരുണ്ട്, മാനസിക രോഗത്തിന്റെ ഗുളിക കുടിച്ച് വർഷങ്ങളോളം ഒരു 4 ദിവസം ഗുളിക കുടിക്കാൻ ഞാൻ ഉറക്കില്ലാതെ കഷ്ടപ്പെട്ട് ഭ്രാന്തന്മാരെ പോലെ ആക്രമിക്കുന്ന സ്വഭാവമുള്ളവർ ആഫിയത്ത് ഉദ്ദേശിച്ച് ഇവിടെ കൂടിയിട്ടുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാന്. സകല ശരീരത്തിന്റെ പ്രയാസങ്ങളും കാൽ മുറിക്കാൻ പറഞ്ഞു സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ബായാറിലേക്ക് സ്വലാത്തിന് ദൂരസ്ഥലത്തുനിന്ന് വന്നതാണ്, കാലിന്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് വലിയ നിലക്ക് കാലിന് ക്യാൻസർ പിടിച്ച ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. കാലിന് വലിയ പ്രയാസം വന്ന മറ്റൊരു 28 വയസ്സുള്ള ഒരാള്, 40 വയസ്സുള്ള ഒരാള് കാല് മുറിക്കാൻ പറഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ട് വന്നതാണെന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അല്ല നിന്റെ ഹബീബായ മുഹമ്മദ് നിന്നിലേക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഇതേതാണ് ഓപ്പറേഷനില്ലാതെ സുഖപ്പെടുത്തണമെന്ന്, അവയവം മുറിക്കാതെ സുഖപ്പെടുത്തണം. ഞങ്ങളിൽ ഒരാളുടെയും അവയവം മുറിക്കേണ്ട, കീറി മുറിക്കേണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ലാമ്മ, രോഗം നൽകല്ലാമ്മ, അപകടത്തിലാക്കല്ലാമ്മ. അപ്പോളോ ഹോസ്പിറ്റലിൽ മൈസൂരിൽ വെച്ച് അപകടം സംഭവിച്ചിട്ട് കൂടെയുള്ളവർ മരണപ്പെടുകയും മാസങ്ങളോളം അപ്പോൾ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞ വെന്റിലേറ്ററിലുള്ള കുട്ടിയെ മംഗലാപുരം ഫാദർമുല്ല ഹോസ്പിറ്റലിലേക്കും മടക്കിയിട്ട് ഫാദർമുല്ല ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിൽ ഓക്സിജൻ കൊടുത്തിട്ട് ബോധമില്ലാതെ വീട്ടിലേക്ക് റിജക്ട് ആക്കിയിട്ട് ബീസ് റോഡിലുള്ള കുട്ടിയെ കുടുംബം വിളിച്ചു പറഞ്ഞു എന്ത് ചെയ്യണം. കഴിഞ്ഞ ബായാർ സലാത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതിയിട്ട് മുബീനത്തുമ്മ മന്ത്രിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ മഅദുബിന കുട്ടിയെ കൊണ്ടുവന്നു, ബോധം വന്നു എന്ന സന്തോഷം പറഞ്ഞിട്ട് ഇന്നും ഇവിടെ കൂടിയിട്ടുണ്ട് റബ്ബേ. പൂർണ്ണമായ ബോധം നൽകണമല്ലോ, ആഫിയത്ത് നൽകണം റബ്ബേ, ശിഫ നൽകണം റഹ്മാനെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സ്തനത്തിന് ക്യാൻസർ ബാധിച്ച സഹോദരിമാരുണ്ട്, വയറ്റിൽ മഴയുള്ളവരുണ്ട്. ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ 18 വയസ്സുള്ള പെൺകുട്ടിക്ക് സ്തനത്തിന് ക്യാൻസർ ബാധിച്ചിട്ട് വലതുഭാഗം എടുത്ത് ഒഴിവാക്കിയിട്ട് ഇടതുഭാഗത്തേക്ക് 2 വ്യാപിച്ചിട്ട് ആ കുട്ടിയെ ഡോക്ടർമാര് കൈവിട്ടിട്ട് കുടുംബക്കാര് വന്നിട്ട് സങ്കടം പറഞ്ഞു നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മകളുടെ സ്തനത്തിൽ നിന്ന് ക്യാൻസർ ബാധിച്ച വൃണ്ണപ്പെട്ട സ്ഥലത്ത് നിന്ന് പുഴുക്കൾ പുറത്തു വരുന്നു തങ്ങളെ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു. അത്തരമൊരു പരീക്ഷണം ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ലാമോ. ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഉമ്മാനെ കൊണ്ടുവന്നു, ആൺമക്കൾ വന്നിട്ട് വിവരം പറഞ്ഞു തങ്ങളെ ഉമ്മാക്ക് 10 വയസ്സുണ്ട്,
ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല, കാലിൽ വലിയ മുറിവാണ്, വലിയ ദുർഗന്ധമുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ വാഹനത്തിന്റെ അടുത്ത് ചെന്നു നോക്കുമ്പോ കാലിൽ ചുറ്റിവെച്ച ശീല അതിങ്ങോട്ട് അയച്ചിട്ട് മക്കൾ എന്നെ കാണിച്ചു തങ്ങളെ കണ്ടില്ലേ പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥ. അത്തരമൊരു പരീക്ഷണം ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാന്. സകല ക്യാൻസറും സുഖപ്പെടുത്തണം റബ്ബെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബെ. ഹാർട്ടിന്റെ പ്രയാസം നീക്കണം റബ്ബെ. മൂത്രത്തിലെ സ്ഥാന്, കിഡ്നിയിലെ സ്ഥാന് സുഖപ്പെടുത്തണം റഹ്മാന്. വയറ്റിലെ മഴ സുഖപ്പെടുത്തണം റഹ്മാന്. കാലിന്റെ ഞരമ്പ് ചുരുണ്ട് കയറി രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. ഇപ്പൊ നമ്മുടെ ശരീരത്തിനോളുണ്ട്. ഓപ്പറേഷൻ ഡോക്ടർമാര് പറഞ്ഞു മരിക്കുകയാണെങ്കിൽ ഞാൻ ഓപ്പറേഷന് പോകൂല. കഴിഞ്ഞ സ്വലാത്തിന് വന്ന് ഇന്നും വന്നിട്ട് സങ്കടം പറഞ്ഞു നല്ല റാഹത്തുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടാനാണ് ഞാൻ വന്നത്. ആഫിയത്ത് നൽകണം റഹ്മാന്, ശിഫ നൽകണം റഹ്മാന്. മാനസിക രോഗം സുഖപ്പെടുത്തണമല്ല, ബ്രാൻഡ് സുഖപ്പെടുത്തണമല്ല, ശൈത്താന്റെ ബുദ്ധിമുട്ട് നീക്കണം റബ്ബേ. അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ അല്ലാ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, ആലിമീങ്ങൾ, പ്രവർത്തകര്, പ്രിയപ്പെട്ടവര് മക്കളെ കല്യാണം കഴിച്ചിട്ട് ബിസിനസ്സിൽ തകർന്നിട്ട് മറ്റുള്ളവരെ ചതിയിൽ കുടുങ്ങിയിട്ട് പല നിലക്കും പൊന്ന് വായ്പ കൊടുത്തിട്ട് ക്യാഷ് വായ്പ കൊടുത്തിട്ട് കിട്ടാതെ പല നിലക്കും കടത്തിൽ കുടുങ്ങിയിട്ട് വലിയ പ്രയാസത്തോടെ കഴിയുന്ന ഈ മജ്ലിസിൽ പ്രതീക്ഷാർപ്പിച്ച് സ്ഥലത്തെത്തിയിട്ടുണ്ട്. റബ്ബാനി ചോദിച്ചാൽ ാണ് കൊടുത്താൽ തീരാത്ത കഴുനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ അബ്വാബുകൾ ഞങ്ങൾക്കും അവർക്കും ഈ മജ്ലിസ് കാരണം നീ തുറന്നു തരണം റബ്ബേ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അഴിവാക്കല്ല. ആരും ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. ലോകം മുഴുവനും ഞങ്ങൾക്കെതിരായാലും ഇല്ല, ഞങ്ങൾക്കൊരു പുരാഗ്രഹവുമില്ല. മരണം വരെ ആരെ മുമ്പിലും മുഖം നോക്കാതെ നിന്റെ അമ്പിയാക്കൾ പ്രചരിപ്പിച്ച ഹബീബായ തങ്ങളെ സാബിന് കൈമാറിയിട്ട് അത് അയിമ്മത്ത് ഉൾക്കൊണ്ടിട്ട് ഞങ്ങളുടെ അഖീദയുടെ ഉലമാഅ് ഖുർആന്റെ മുഫസ്സിരീങ്ങൾ അടക്കമുള്ള മഹത്തുക്കളായ ബഹ്റുൽ ഉലൂമുകളായ ഔലിയാക്കളിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ പവിത്ര ഇസ്ലാമാകുന്ന സുന്നത്തിലെ മായത്ത് ആരെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നു പറയണം. തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കണം എന്നല്ലാത്ത ഭൗതിക താല്പര്യം ഒന്നും ഞങ്ങൾക്കില്ല റഹ്മാന്. ഞങ്ങളെ കൽപ്പ് നിനക്കറിയാം. അതുകൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്തിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിനുള്ള എല്ലാ തൗഫീഖും നീ വർദ്ധിപ്പിക്കണം റഹ്മാന്. ലോകം മുഴുവനും എതിരായാൽ നീയും നിന്റെ ഹബീബായ തങ്ങളും എതിരാകുന്ന അവസ്ഥ നീ ഞങ്ങൾക്ക് എത്തിക്കല്ലാമോ? സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായിട്ട് പോകുമ്പോ നിന്റെ ഹബീബായ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് അസ്സാബിറു ഫീ ദീനിഹി മുറുക്ക് പിടിച്ചു നിൽക്കുന്ന പ്രയാസം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ മുന്നോട്ട് പോകുമ്പോ പ്രത്യേകിച്ച് ആഖിർ സമാനിൽ ദീനനുസരിച്ച് ജീവിക്കുമ്പോ പല ആരോപണങ്ങളും കുപ്രചരണങ്ങളും ഫിത്നകളും ഫസാദുകളും നിസാരപ്പെടുത്തലുകളും പരിഹാസങ്ങളും കളിയാക്കലും പലതും കേൾക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. എല്ലാം പാഠം ഉൾക്കൊണ്ട് നേതൃത്വത്തിൽ അതാ സംഭവിച്ച് നീ നിന്റെ ഹബീബായങ്ങളിലൂടെ ഞങ്ങൾക്കത് അറിയിച്ചിട്ടുണ്ട് റഹ്മാന്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും മനപ്രയാസവും സഹിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അതുകൊണ്ട് ആരെ ഫിത്നയിലും ഒരു ചതിയന്മാരെ ചതിയിലും ഒരു ഫസാദിലും ഞങ്ങളെ ദീനിനെ കളങ്കപ്പെടുത്തുന്ന റഹ്മാന് നീ സംരക്ഷിക്കണം റഹ്മാന്. ദീനിന്റെ ശത്രുക്കളെ നീ അടുക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, വർഷങ്ങളോളമായി കല്യാണം കഴിച്ച് മക്കളില്ലാത്തവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബെ, രാപകലില്ലാതെ ഞങ്ങൾ ഉസ്താദുമാര് നേതാക്കൾ മിസ്കീന്മാരായ ഞങ്ങളടക്ക യാത്രക്കാരാണ്. സ്വലാത്ത് കഴിഞ്ഞ് ദൂരദൂര ദിക്കുകളിൽ പോകേണ്ടവരുണ്ട്. ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാഹ്, ആക്സിഡന്റിൽ പെടുത്തല്ല അല്ലാഹ്,
പെടുന്നതിനെ മൗത്താക്കല്ല റബ്ബേ, അറ്റാക്ക് നൽകല്ല അല്ലാ, റോട്ടിലും നടു റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് അഡ്മിറ്റിലായിട്ടും ഡോക്ടർമാർ കൈവിട്ടിട്ടും മരുന്നിലുമായിട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ ബോധമില്ലാതെ കിടപ്പാണ്, ഓക്സിജനിൽ ജീവൻ തള്ളുന്ന സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് 10-20 വർഷമായി കല്യാണം കഴിച്ച്, 22 വർഷമായി കല്യാണം കഴിച്ച നേരത്തെ പറഞ്ഞ തളങ്കര റഹ്മാൻ ഇന്ന് ഒരു ആൺകുട്ടിയുടെ പിതാവാണ്. മേർക്കള യൂസുഫ് എന്ന് പറയുന്ന സുഹൃത്ത് ഇന്ന് ഒരു ആൺകുട്ടിയുടെ പിതാവാണ്. 20 വർഷമായി കല്യാണം കഴിച്ച കറോപ്പാടി മുഹമ്മദ് ഇന്നൊരു കുട്ടിയുടെ പിതാവാണ്. ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ നിന്റെ ഹബീബായ തങ്ങളെ മജ്‌ലിസിനെ പ്രതീക്ഷിച്ച് മക്കളുണ്ടാകൂല എന്ന ഡോക്ടർമാർ വിധി എഴുതിയിട്ട് നീ അത് മാറ്റി എഴുതിയിട്ട് മക്കളെ നൽകിയ റബ്ബാകുന്ന അല്ലാ, ആര് മക്കളില്ലാതെ ഭാര്യയ്ക്ക് പ്രശ്നം, ഭർത്താവിന് പ്രശ്നം, നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ചിട്ട് അവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. 3 കുട്ടികളും 3 പ്രസവത്തിനോടടുത്ത് മരണപ്പെട്ടു, 4th ഭാര്യ ഗർഭിണിയാണ്, പ്രസവത്തിന് അടുത്താഴ്ച ഡേറ്റാണ്. റബ്ബേ, ആ ജനിക്കുന്ന കുട്ടിയെങ്കിലും ആ രക്ഷകർത്താക്കൾക്ക് സന്തോഷം സദാ നൽകുന്ന നിലക്ക് ആഫിയത്തും ബർക്കത്തുമാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് മക്കളെ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാന്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കി തരണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് പരീക്ഷ അടുത്ത സമയമാണ്, SSC മറ്റു പരീക്ഷയൊക്കെ. പരീക്ഷയിലും പഠനത്തിലും ഉന്നത വിജയവും വലിയ പുരോഗതിയും നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ മക്കളെ നീ വളർത്തണം റഹ്മാന്. ഇന്ന് കാഞ്ഞങ്ങാടുന്ന ഒരു ഉമ്മ വളരെ വിഷമിച്ചുകൊണ്ട് ഏത്തു കൊടുത്തു വിട്ടിട്ടുണ്ട്, വലിയൊരു സംഖ്യയും കൊടുത്തിട്ട്. 3 ആൺമക്കൾ കഞ്ചാവിന്റെ അടിമകളാണ്. റബ്ബേ, ഞങ്ങളെ മക്കളെ കൊണ്ട് എഴുത്തത്തിന് കോട്ടം വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കല്ല. ആര് വടക്കായ ബുദ്ധിയുള്ള മക്കളുണ്ടോ ഞങ്ങളെ, അവരൊക്കെ നീ നന്നാക്കി തരണമല്ലോ. നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് നന്നാക്കി തരണമല്ലോ. ഈ മജ്‌ലിസിൽ എത്രയോ കള്ളുകുടിയന്മാരായ തെമ്മാടിത്തം ചെയ്ത് നടന്ന ആളുകൾ ഹബീബായ തങ്ങളുടെ മജ്‌ലിസ് കാരണം നന്നായിട്ട് ഇവിടെ ഈ മജ്‌ലിസിൽ സ്ഥിരമായിട്ട് സംബന്ധിക്കുന്നവരുണ്ട്. ഹബീബായ തങ്ങൾ ലോകത്തിന് വിവരം നൽകിയിട്ട് മുആദ് തങ്ങളോട് പറഞ്ഞില്ലയാ മുആദ് ഞങ്ങളെ ജീവിതത്തിൽ എൽമില്ലാത്തവരാണ്, ഞങ്ങൾ തഖ്‌വ കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, അമൽ കുറഞ്ഞവരാണ്, വറവ് കുറഞ്ഞവരാണ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. ഷെയ്ഖ് ജിലാനി തങ്ങളുടെ, അതുപോലെ ഉള്ള ആൾ തങ്ങളുടെ, അതുപോലെ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുലുൽ ഉസ്താദിനെയും അങ്ങനെയുള്ള സകല ഔലിയാക്കളെ ആരിഫീങ്ങളെ മഹാന്മാരെ പ്രിയം വെച്ച് ഞങ്ങൾ ഈ മജ്‌ലിസിൽ കൂടി കബൂലാക്കണം റഹ്മാൻ. ഖൈബാക്കല്ല റഹ്മാൻ. മക്കളെ നന്നാക്കണം റബ്ബേ, ഞങ്ങളെ നന്നാക്കണം അല്ലാ, സ്വഭാവം നന്നാക്കണം അല്ലാ. ഹറാമിന്റെ ഹറാമിലായ വ്യഭിചാരത്തിന്റെ ഫോണിന്റെ തോന്നിവാസത്തിൽ അകപ്പെട്ടുകൊണ്ട് ലോകം മൊത്തം സിനയിൽ അതാ വടക്കായിരിക്കുന്നു. ഇത് തങ്ങൾ പറഞ്ഞതാണ് എന്നതാണെന്ന് ഉമ്മത്തിന് നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. ഹറാമിൽ നിന്ന് അകറ്റണം റഹ്മാന്. പരിഷ്കരിച്ച ജീവിതം നിർത്തണം, ബ്യൂട്ടി പാർലർ നിർത്തണം. മൈലാഞ്ചി ട്യൂബിന്റെ പിറകിൽ സിനിമ നടിമാരെ പൂർണ്ണമായി പിന്തുടർച്ചുകൊണ്ട് സിനിമയും സീരിയലും പട്ടുമ്മാലും ബ്ലൂ ഫിലിമും നോക്കിയിട്ട് ഹറാം അധികരിച്ച ജീവിതം വേണ്ട ഉമ്മമാരെ, വേണ്ട ചെറുപ്പക്കാരെ, കാരണവന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിനെക്കുള്ള കൽബ് തിരിച്ച്, റബ്ബിനെക്കുള്ള കൽബ് തിരിച്ച് ചുരുങ്ങിയ ആഴ്ച അള്ളാഹുവിന്റെ പൊരുത്തത്തിനായിട്ട് സമർപ്പിക്കാൻ ഈ മജ്‌ലിസിൽ പ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകിയിട്ട് മരണം വരെ നിലനിർത്തി തരണം റഹ്മാന്. കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണമല്ലോ. ഭാര്യ ഭർത്താക്കളുടെ സ്വഭാവം നന്നാക്കണം റബ്ബെ. ഭർത്താവ് കള്ളു കുടിക്കുന്നു, അക്രമിക്കുന്നു, ഭാര്യ പറഞ്ഞതനുസരിക്കുന്നില്ല, സ്വഭാവം നന്നാക്കണം റഹ്മാന്. റാഹത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും ഭക്ഷണങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ജോലിയിലും നീ നൽകിയ മുഴുവത്തിലും പ്രത്യേകിച്ച് ഈ പരിപാടിയിലും വലിയ ബർക്കത്ത് നൽകണമല്ലോ. നിന്റെ റഹ്മത്തിനാൻ പൊതിയണമല്ലോ. സിഹർ കൊണ്ട് ഞങ്ങളെ തകർക്കല്ല അല്ലാ, ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ,
സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുമ്പല്ലോ റബ്ബേ, ഏത് സാഹിരിയങ്ങൾ ഏത് ആയതായങ്ങൾ എങ്ങനെ ഞങ്ങളെ നിസ്സാരപ്പെടുത്താൻ ഉദ്ദേശിച്ചാലും സകല സിഹറും വലഖദ് നസറകുമുല്ലാഹു ബിബദരിം വാന്തും അദില്ല, നീ ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് വസുലാലമിനെ കൊണ്ട് സ്വാലിഹീങ്ങളെ കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പോലീസ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ സുന്നത്ത് ജമാഅത്തിന്റെ സകല ആലിമീങ്ങൾ ഖാദിമീങ്ങൾ സ്ഥാപനങ്ങൾ അഹലുകാര് വീടിൽ നിന്ന് വരെ വാഹനങ്ങളിൽ നിന്നൊക്കെ സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റബ്ബേ, അയിന് നശിപ്പിക്കണമല്ലോ, ശൈത്താന ഹലാക്കാക്കണം റഹ്മാൻ. സാഹിരിങ്ങൾ ഹാസിദീങ്ങൾ വാലിമീങ്ങൾ ഫത്താനീങ്ങൾ മുഫ്സിദീങ്ങൾ മുത്തകബിദീങ്ങൾ മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശത്രുല്ലെന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും സുന്നത്ത് ജമാഅത്തിന്റെ സകല ആലിമീങ്ങൾ ഖാദിമീങ്ങൾ സദാത്തുക്കൾ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ലാന്ന, ഒരു ഫിത്നയിലും പെടുത്തല്ലാന്ന, ഒരു ഫസാദിലും പെടുത്തല്ലാന്ന. അവരെ തട്ടിമാറ്റണം റഹ്മാൻ, വിദൂരത്താക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. നിന്റെ അയിമ്മത്തുകളൊക്കെ ധാരാളം പ്രാവശ്യം തങ്ങളെ കണ്ട് സന്തോഷിച്ചു, യഖ്ലത്തിലും മനാമിലും കണ്ടു. മിസ്കീന്മാരായ ഞങ്ങൾ യോഗ്യരല്ല, എങ്കിലും കൽബിലും ജീവിതത്തിലും ആകുന്നത് പറയാനുള്ളത് മുഹമ്മദ് റസൂലില്ലേ, അതുകൊണ്ടെങ്കിലും ഞങ്ങളെ കബൂലാക്കിയിട്ട് ധാരാളം പ്രാവശ്യം തങ്ങളെ യഖ്ലത്തിലും മനാമിലും ഈ മജ്ലിസ് കാരണം കാണിക്കണമെന്നോ. ഈ മജ്ലിസിലേക്ക് ദൂരദിക്കുകളിൽ നിന്ന് നിന്റെ ഹബീബായ തങ്ങളെ കാണാൻ നീയത്ത് ചെയ്ത് കൂടിയിട്ട് തങ്ങളെ ഞങ്ങൾ റസൂലുള്ളാഹിനെ കണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പറഞ്ഞ ചെറുപ്പക്കാരുണ്ട്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ നാട്ടില് സമാധാനം നിലനിർത്തണം റഹ്മാനെ. നാടിൽ ഐക്യം നിലനിർത്തണം റഹ്മാന്. ഫിത്ന ഫസാദ് നീക്കണം റഹ്മാന്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഒത്തൊരുമിച്ച് വളരെ സന്തോഷത്തോടെ തീവ്രവാദ ഭീകരവാദ പ്രശ്നങ്ങളില്ലാതെ നാടിനും സമൂഹത്തിനും ഒത്തൊരുമിച്ച് പരസ്പരം മാനസിക പരിഗണന നൽകി ജീവിക്കാനുള്ള വലിയ തൗഫീഖ് രാജ്യത്തിന് നീ പ്രദാനം ചെയ്യണം റഹ്മാന്. ഭീകരവാദ തീവ്രവാദ വർഗീയ പ്രശ്നങ്ങളും സംഘടനകളും ഈ രാജ്യത്തു നിന്ന് നീ എടുത്തു കളയണം റഹ്മാന്. ഞങ്ങൾക്ക് ഭരണങ്ങൾ ഭരണകർത്താക്കൾ ഞങ്ങളോടടുത്ത് നേതൃസ്ഥാനത്ത് വരുമ്പോ രാജ്യത്തിന് സമാധാനവും സന്തോഷവും പക്വമായ നിലയ്ക്ക് മനുഷ്യന് മാനുഷിക പരിഗണന നൽകുന്ന എല്ലാ ജാതി മത ഭേദമന്യേ സമൂഹത്തിന് ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന വലിയ നിലക്കുള്ള ആളുകളെ നീ ഭരണത്തിൽ കൊണ്ടുവരണം റഹ്മാന്. നീ നിലനിർത്തണം റഹ്മാന്. നീ നാട്ടിൽ സമാധാനം നിലനിർത്തണം റഹ്മാന്. രാജ്യത്ത് സന്തോഷം നിലനിർത്തണം റഹ്മാന്. ഐക്യം നിലനിർത്തണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്. ഗൾഫ് നാടുകളിൽ സൗദിയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നിതാഖാത്തിന്റെ പ്രയാസമാണെന്ന് സങ്കടപ്പെട്ടവരുണ്ട്. വിദേശ നാടുകളിൽ ബഹ്റൈനിലും കുവൈത്തിലും യുഎഇയിലും ഖത്തറിലും അടക്കം മറ്റ് അറബ് നാടുകളിലും ഞങ്ങളുടെ നാട്ടിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ ജോലി നൽകണമല്ലോ, ഉള്ള ജോലിയിൽ ബർക്കത്ത് നൽകണമല്ലോ. വിവാഹപ്രായമെത്തിയ രണ്ട് പെങ്ങന്മാർ ഇന്ന് വന്ന് പറഞ്ഞതാണ്, 30 വയസ്സെത്തിയ ഇരട്ട പെൺകുട്ടികളാണ്, തങ്ങളെ കല്യാണം ശരിയായിട്ടില്ല, ഞാനൊരു മദ്രസ അധ്യാപകനാണ്. ഖൈറായ അണുകൾ നൽകണമല്ലോ, ആര് വിവാഹപ്രായമെത്തിയവരുണ്ട്, ഖൈറായ അണുകൾ നൽകണമല്ലോ. കല്യാണത്തിന് ഡേറ്റ് കണ്ടവരുണ്ട്, വീട് നിർമ്മാണത്തിന് ഏതാ സ്ഥലം വാങ്ങിയവരുണ്ട്, നിർമ്മാണം തുടങ്ങിയവരുണ്ട്, കടത്തിനകപ്പെട്ടവരുണ്ട്, റാഹത്തിലാക്കണമല്ല പൂർത്തിയാക്കണമല്ല, വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ പൊരുത്തത്തില് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തില് എപ്പോഴാണ് ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം നീ ഞങ്ങൾക്ക് എത്തിക്കുന്നത്? ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഇനിമേലിൽ മൗത്ത് വരെ തെറ്റില്ലാതെ തഖ്വയിലും പറയലും ഈമാനിലും ജീവിക്കാൻ തൗഫീഖ് നൽകിയിട്ട് അവസാനം ശ്വാസമടങ്ങുമ്പോ മലായിക്കത്ത് വന്നിട്ട് ഹബീബായ തങ്ങളെ കാണിച്ച് അറിയോ എന്ന് ചോദിക്കുമ്പോ ഹാവേ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ മരിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കാരണമാക്കണമല്ലോ, ഞങ്ങളെ ആത്മത്തിനാക്കണം.
ഉള്ളവരും രക്ഷപ്പെടുത്തണം റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും ഫായിസീകളിൽ പെടുത്തണം റഹ്മാന്. എന്റെ ഖൈറായ നിയ്യത്തോടെ ഈ ബായാന സലാത്തിൽ ഞങ്ങളെ നാടുകളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. നീ അത് പൂർത്തിയാക്കണമല്ല, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണമല്ല, ഓരങ്ങൾ സുഖപ്പെടുത്തണമല്ല, നടക്കാത്ത കുട്ടികളെ നടത്തണം റബ്ബ്, ട്യൂമർ സുഖപ്പെടുത്തണമല്ല, വിഷമങ്ങൾ തീർത്തെടുക്കണമല്ല, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം റഹ്മാന്, ദുനിയാവിനും ആഖിറത്തിനും സന്തോഷം നൽകണം റഹ്മാന്. ഞങ്ങളിൽ നിന്ന് മൗത്തായ ഇന്ന് മരണപ്പെട്ട ഞങ്ങളുടെ സ്നേഹിതൻ കൊല്ല ബഷീർ സഖാഫിയുടെ പിതാവടക്കം ഞങ്ങളിൽ നിന്ന് മൗത്തായ വഫാത്തായ വന്ദ്യരായ ഞങ്ങളുടെ പിതാക്കൾ ഉപ്പാപ്പമാർ ഉസ്താദുമാര് ശിഷ്യന്മാർ ഇഷ്ടജനങ്ങൾ തഹജ്ജുൽ ഉലമാടക്കം അർഹമുർ റഹീമാർ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ദരജ ഉയർത്തണമല്ലോ, ഖബറിന്റെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ ഹബീബായ തങ്ങളെ ചാരത്ത് സ്വർഗത്തിലെത്തിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ നീ തകർക്കല്ല റഹ്മാന്, തളർത്തല്ല റഹ്മാന്, ശക്തിപ്പെടുത്തണം റഹ്മാന്. ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണം റഹ്മാന്, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണം റഹ്മാന്, ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ സംരക്ഷിക്കണം റഹ്മാന്. റബ്ബന ആതിന ഫി ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ഇൻഷാല്ലാ 27-ാം തീയതി ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദിന്റെ നാട്ടിൽ കാഞ്ഞങ്ങാട് കടപ്പുറം അവിടെ വലിയ റാത്തീബ് ഉസ്താദിന്റെ ഉറൂസ് നടക്കുകയാണ്. അല്ലാഹുവേ അത്തരം ഞങ്ങളെ സംഘടനകളുടെ ഞങ്ങളെ ഉസ്താദുമാരുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കണം റഹ്മാനെ. റബ്ബന ആതിന ഫി ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وفر لنا ولوالدينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. بايار صلاه മാർച്ച് മാസം 21-ാം തീയതിയാണ്. മാർച്ച് 21-ാം തീയതിയാണ്. എല്ലാവരും അച്ചടക്കത്തോടെ പിരിഞ്ഞു പോകണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.